പക്ഷെ അയാള് പിന്നെ നമുക്കൊരു ഒഴിയാബാധയായാലോ. അനുമോളുടെ അച്ഛനായതുകൊണ്ട് ബലമായിട്ട് ഒഴിപ്പിച്ചുവിടാൻ ശ്രമിച്ച ചിലപ്പോ അനുമോൾക്ക് അത് സങ്കടമായാലോ. എന്താ ഞാൻ പറയണതിൽ തെറ്റുമല്ലെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അച്ഛൻ പറയുന്നത് ആലോചിക്കേണ്ട കാര്യം തന്നെയാ. പക്ഷേ ഇനി അന്വേഷിക്കേണ്ടെന്ന് തീരുമാനിച്ചോന്ന് അനുമോളോട് എങ്ങനെ പറയും? അത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. വളർന്നു വരുന്നൊരു പെങ്കൊച്ചല്ലേ, വളരെ ആലോചിച്ചു വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. മോഹൻ നന്നായിട്ടൊന്നുകൂടി ആലോചിക്കുക, എന്നിട്ട് മതി തീരുമാനമെടുക്കാൻ. എന്നാ ഞാൻ അനുമോളെ ഒന്ന് കാണട്ടെ. മുത്തശ്ശൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. അതെ, ഇപ്പോഴാ മോളെ മുത്തശ്ശൻ ശരിക്കും കാണുന്നത്. ഇതിനു മുമ്പൊന്നും മോളുടെ ശരിക്കുള്ള രൂപം മുത്തശ്ശൻ കണ്ടിരുന്നില്ല. ഇപ്പോഴാ ആദ്യമായിട്ട് കാണുന്നേ. ഇത്ര ചെറുപ്രായത്തില് എങ്ങനെയാ നിനക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലടക്കി പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റണേ? മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട, ഇനി ഒന്നും ഒളിക്കണ്ട. ഒക്കെ മുത്തശ്ശൻ അറിയാം. എല്ലാ സത്യങ്ങളും മോളുടെ വല്യമ്മ എന്റെ നിമ്മി എന്നോട് പറഞ്ഞു. സ്വന്തം അച്ഛനാണെന്നറിഞ്ഞിട്ടും ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി എല്ലാവരും കേൾക്കെ അച്ഛാന്ന് വിളിക്കാനുള്ള ആഗ്രഹം മനസ്സിലൊതുക്കി അച്ഛനെ മോഹൻ സാർ എന്ന് വിളിച്ച് നടക്കണ മോളുടെ മനസ്സിന്റെ നൊമ്പരം മുത്തശ്ശന് മനസ്സിലാവും. മുത്തശ്ശ സങ്കടപ്പെടണ്ട, ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോഹൻ നിന്നെ തിരിച്ചറിയും. പക്ഷെ അതുവരെ മോളീ ശ്രീമംഗലത്ത് തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാ മോളെ ദത്തെടുക്കാൻ വല്യച്ഛനും വല്യമ്മയും തീരുമാനിച്ചിരിക്കുന്നത്. മോള് മോഹന്റെ മോളാണെന്നും സ്വന്തം പേരക്കുട്ടിയാണെന്നൊന്നും അറിയാതെയാണെങ്കിലും മോളോട് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇവിടുത്തെ മുത്തശ്ശി നിന്നെ ദത്തെടുത്ത് അത് രേഖയാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് മോളുടെ അമ്മയായിട്ട് മുത്തശ്ശിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചതാണെന്ന് കരുതിയാ മതി. മുത്തശ്ശൻ പറഞ്ഞ പോലെ അച്ഛൻ എന്നെ തിരിച്ചറിയണമെന്നും എല്ലാരും കേൾക്കെ അച്ഛനെ വിളിക്കണമെന്നൊക്കെ ഒരുപാട് ആശയുണ്ട് എനിക്ക്. ചില സമയത്ത് തമ്പുരും പത്മിനി മാഡം ഒക്കെ എന്നെ അനാഥ പെണ്ണെന്നും ആരുമില്ലാത്ത തെരുവ് തണ്ടിന്നൊക്കെ വിളിക്കുമ്പോ ഞാൻ അനാഥയല്ല, ഞാനും മോഹൻകുമാറിന്റെ മോള് തന്നെയാണെന്നും അച്ഛൻ ഇപ്പോഴും മനസ്സിലോർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് എന്റെ അമ്മയെ കുറിച്ചാണെന്നും അച്ഛന്റെ മനസ്സിലുള്ള നന്ദിനി എന്റെ അമ്മയാണെന്നും ഉറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ മോഹൻകുമാറിന്റെ മോളാ, എന്റെ ഡാഡി മോഹൻകുമാറാ എന്നൊക്കെ തമ്പുര് പറയുന്നത് കേൾക്കുമ്പോ നിന്നെക്കാളും മുമ്പ് ആ മോഹൻകുമാറിന് ജനിച്ച മോളാണെന്ന് പറയാൻ നെഞ്ചിടിച്ചിട്ടുണ്ട്. എന്നിട്ടും മോൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാ മുത്തശ്ശൻ പറയണത്, അച്ഛന്റെ കുടുംബം തകരാതിരിക്കാൻ അത് മനസ്സിലടക്കി പിടിച്ച് നടക്കുന്നത് മോളുടെ വലിയ മനസ്സാണെന്ന്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇതുപോലെ മനസ്സിലടക്കി പിടിക്കുന്നത് മോളുടെ അമ്മയെന്ന് നിനക്ക് കിട്ടിയ നന്മയാ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മോഹൻ മോളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നടക്കല്ലേ? അത് അപകടമാണെന്നാ മുത്തശ്ശന്റെ പേടി. അതെന്താ മുത്തശ്ശ,
അങ്ങനെ അന്വേഷിച്ചാൽ ഒടുവിൽ മോഹൻ തന്നെയാണ് മോളുടെ അച്ഛനെന്ന് മോഹൻ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞ മോളുടെ വല്യച്ഛനും വല്യമ്മയും എന്ത് പേടിച്ചിട്ടാണോ ഈ രഹസ്യം നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അത് തന്നെ സംഭവിക്കും. തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ മോൾക്ക് മോളുടെ അച്ഛനെ തൊട്ടടുത്ത് കാണാം, ആ സ്നേഹം അനുഭവിച്ചറിയാം. പിന്നെ മറ്റാർക്കും മനസ്സിലാവില്ലെങ്കിലും അച്ഛനെ കണ്ടെത്തുന്നത് വരെ അച്ഛാന്ന് വിളിച്ചോളാൻ മോഹൻ അനുവാദം തന്നിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. പക്ഷേ മോഹൻ മോളെ തിരിച്ചറിഞ്ഞ പിന്നെ അത് ഒളിച്ചു വെച്ച് ഒന്നും അറിയാത്ത പോലെ നടക്കാൻ മോഹന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മോക്ക്? ഇല്ല, ഒരിക്കലുമില്ല. മോഹനത് തുറന്നു പറഞ്ഞ അതോടെ എല്ലാം തകരും. മുത്തശ്ശൻ പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടേ? മോളുടെ അച്ഛനെ അന്വേഷിച്ച് മോഹൻ ഇനി പോകണ്ടെന്ന് പറയണം. മോള് പറഞ്ഞാലല്ലാതെ മോഹൻ ഇനി അതിൽ നിന്ന് പിന്മാറാൻ പോണില്ല. മുത്തച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് കരുതി മോൾ ഇങ്ങനെയൊന്നും മോഹനോട് പറയണമെന്നില്ല. ആലോചിക്ക്, നന്നായിട്ട് ആലോചിച്ച് മോൾക്ക് ശരിയെന്ന് തോന്നണത് എന്താന്ന് വെച്ചാ അതുപോലെ ചെയ്യ്. ഗുരുവായൂരപ്പ എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റി നന്മ ഒരുത്തണേ. എന്നാലും നമ്മൾ കൊരയ്ക്കുന്ന നായ്ക്കളെ പോലെയാണെന്ന് ആ കിളവൻ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അതിനെ പറ്റിയൊരു മറുപടി നീ എന്താ പറയാത്തത് പപ്പി? അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അങ്ങേര് നിർമ്മലേട്ടത്തെയും വിളിച്ചോണ്ട് തിരിഞ്ഞു കയറി പോകുന്നില്ലേ മമ്മി? എന്നാലും നിർമ്മലേട്ടത്തെ കമാനൊരക്ഷരമിണ്ടാതെ അച്ഛന്റെ പിന്നാലെ കയറി പോയതില് എന്തോ ഒരു കള്ളത്തരുണ്ടെന്ന് മമ്മിക്ക് ഫീൽ ചെയ്തോ? യെസ്, നിർമ്മല പോയപ്പോ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചതിന് നമ്മളോട് ഇത്രയും തട്ടിക്കയറിയത് തന്നെ എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കാനാ. എന്തായാലും കല്യാണി പറഞ്ഞതുപോലെ അവർ ഓട്ടോയിൽ വരുന്ന വഴിയിൽ നിർമ്മലേട്ടത്തെയും അച്ഛനും കൂടി ഒരുമിച്ച് സംസാരിച്ചോണ്ട് വരികയായിരുന്നു എന്ന് ഉറപ്പായല്ലോ. കല്യാണിയുടെ നാവിന്ന് അറിയാതെ വീണതാണെങ്കിലും അച്ഛനും മോളും കൂടി പുറത്തു വെച്ച് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാ ഇവിടുന്ന് പോയെന്നുള്ള നമ്മുടെ സംശയം സത്യമാണെന്ന് മനസ്സിലായില്ലേ? ഷുവർ, രണ്ടാളും കൂടി രണ്ട് സമയത്ത് ഒന്നും അറിയാത്തതുപോലെ പോയത് നമുക്ക് സംശയം തോന്നാതിരിക്കാനാ. ഓ, മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും എപ്പ നോക്കിയാലും വല്യമ്മയെ കുറിച്ചോ വല്യച്ഛനെ കുറിച്ചോ അല്ലെങ്കിൽ അച്ഛമ്മയെ കുറിച്ചോ അനുവിനെ കുറിച്ചോ കുറ്റം പറയാനല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഓ, അപ്പൊ ചെവി ഇങ്ങോട്ട് വട്ടം പിടിച്ചിരിക്കുന്നു അല്ലേ? നീ എന്തിനാ ഞങ്ങള് സംസാരിക്കുന്നതിന് ഇങ്ങനെ ചൂടാവുന്നേ? വെറുതെ അല്ല, ആൻ ഐഡിയൽ മാൻസ് ബ്രെയിൻ ഈസ് ദ ഡെവിൾ വർക്ക്ഷോപ്പ് എന്ന് ഡാഡി പറയുന്നത്. വേറെ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ തീറ്റയും കൂടിയും മാത്രമായിട്ട് മുറിയിൽ അടച്ചിരിക്കുന്നോണ്ടാ രണ്ടാൾക്കും പരദൂഷണം അല്ലാതെ വേറൊന്നും പറയാനില്ലാത്തത്. എന്താ മോളെ നീ ഇങ്ങനെ ഞങ്ങളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നേ? നിനക്ക് എന്തു പറ്റി? അവരോട് എന്താ ഒരു സോഫ്റ്റ് കോർണർ ആറ്റിറ്റ്യൂഡ്? അവര് ഈ ശ്രീമംഗലം പിടിച്ചെടുക്കാൻ നോക്കുന്ന നമ്മുടെ ശത്രുക്കളാ, അവരോട് ഒരു സിമ്പതിയും വേണ്ട. കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് അവരുടെ ഭാഗത്തേക്ക് എന്തോ ഒരു ചാഞ്ചാട്ടുണ്ട്. അനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ബലിയിടുന്ന കാര്യം പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാണ് ഈ ചേഞ്ച്. എന്താ തമ്പുരു? നീ ആ കല്യാണിയും നിർമ്മലയും തന്നത് എന്തെങ്കിലും വാങ്ങി കഴിച്ചോ മോളു? എന്ത് കഴിച്ചോ? അല്ല, എന്തെങ്കിലും പലഹാരങ്ങളോ സ്വീറ്റ്സോ സോഫ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും? ആ, കഴിച്ചു. മൈ ഗോഡ്, കേട്ടില്ലേ പപ്പി, അവരെന്തോ കൈവശം മോൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ മോള് കഴിച്ചേ? ഒന്ന് ചുമ്മാതിരിക്കെ ഗ്രാൻഡ്മ, അവര് കൈവശം കലക്കി പിടിച്ചോണ്ട് നടക്കുകയല്ലേ എന്നെ അവരുടെ സൈഡിലോട്ട് ചായ്ക്കാൻ. റബ്ബിഷ്. സീ പപ്പി, അവൾ ആകെ ഇടം തിരിഞ്ഞത് കണ്ടോ? സംതിങ് റോങ് സംവെയർ.
ആണ് സർ. എന്താ മോളെ? എന്റെ അച്ഛനെ തിരിച്ചറിയണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ വല്യച്ഛനെ വല്യമ്മയും വിട്ടിട്ട് ഈ വീട് വിട്ട് പോകേണ്ടി വന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ വല്യച്ഛനെയും വല്യമ്മയും ഈ വീട് ഒന്നും വിട്ടുപോകാതിരിക്കാനുള്ള സമ്മതപത്രം മോളുടെ അച്ഛനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയല്ലേ നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്? അതിന് മോളും സമ്മതിച്ചല്ലേ? പക്ഷേ എന്റെ അച്ഛൻ അതിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും നഷ്ടാവില്ലേ? എന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അച്ഛൻ പറഞ്ഞ എനിക്ക് എന്റെ വല്യച്ഛനെയും വല്യമ്മയും ഉപേക്ഷിക്കേണ്ടി വരില്ലേ? അങ്ങനെ വന്നാ ചിലപ്പോ അവരെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടാവും. മോൾ എന്തായി പറയുന്നത്? അവരെ എന്നേക്കുമായി നഷ്ടമാവുന്നു? അതെ മോൻ സർ, എനിക്ക് വേണ്ടിയാ വല്യമ്മയും വല്യച്ഛനും ജീവിക്കണമെന്ന് അവര് രണ്ടാളും എന്നോട് പറഞ്ഞു. എനിക്കവരെ വിട്ടുപോകേണ്ടി വന്നാ ചിലപ്പോ മുത്തശ്ശനും പറയുന്നത് ഇനി അച്ഛനെ അന്വേഷിച്ച് നടന്നാ ചിലപ്പോ എല്ലാവരും സങ്കടപ്പെടേണ്ടി വരുമെന്ന്. മുത്തശ്ശൻ പറഞ്ഞതാ ശരി, എന്റെ അച്ഛനെന്നെ തിരിച്ചറിയണമെന്നാണ് ഈശ്വരൻ തീരുമാനിച്ചിരിക്കണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാർ ഇനി എന്റെ അച്ഛനെ അന്വേഷിച്ച് എങ്ങോട്ടും പോണ്ട. എന്തെങ്കിലും വരട്ടെ, സാറ് പറഞ്ഞതുപോലെ എന്റെ അച്ഛനെന്നെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തും വരെ എനിക്ക് മോൻ സാറിനെ അച്ഛന്ന് വിളിക്കാമല്ലോ. ഇനിയും അങ്ങനെ വിളിക്കാൻ സാറ് സമ്മതിക്കില്ലേ? സമ്മതിക്കില്ലേ സാർ? അങ്ങനെ വിളിക്കാൻ ഇഷ്ടമുള്ളപ്പോഴൊക്കെ മോള് വിളിച്ചു. മോള് നിന്നെ കരയുന്നേ? സന്തോഷം കൊണ്ടാ സാർ, സന്തോഷം കൊണ്ടാ. ഇന്ന് വിഭവസമൃദ്ധമായ അത്താഴമാണെന്ന് തോന്നുന്നല്ലോ കല്യാണി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലച്ചാ. അല്ല, മേശ നിറച്ച് പാത്രം കണ്ടോണ്ട് ചോദിച്ചതാ. അതിവിടുത്തെ അമ്മയ്ക്കുള്ള ചപ്പാത്തിയും അതിനുള്ള പച്ചക്കറികളും. ചന്ദ്രസാറിനാണെങ്കിൽ പിന്നെ നിർമ്മലയുടെ തിടവക എന്തൊക്കെയോ തോരനും ഉള്ളിച്ചമ്മന്തിയും മോരുകാച്ചിയതു. മോഹസാറിനുള്ള ദോശ. അങ്ങനെ ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചുള്ളതെല്ലാം ഒന്നിച്ചുണ്ടാക്കി വെക്കുമ്പോ കുറെ ഉണ്ടെന്ന് തോന്നുന്നതാ. പിന്നെ ഇന്ന് അച്ഛൻ വന്നതുകൊണ്ട് ഏട്ടത്തിയുടെ വക കായോലത്തിയതോ രസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അച്ഛന് പിന്നെ രാത്രി ദോശ ആയാലും വിരോധമൊന്നും ഇല്ല, ചൂടുണ്ടാവണന്നേ ഉള്ളു. ചന്ദ്രേട്ടന് രാത്രി ദോശ ആയാലും മതി. അല്ല, മോനുവിനെ അനുമോളെ വിളിച്ചില്ലേ കല്യാണി? ദേ വരുന്ന രണ്ടാളും. അല്ല, പത്മിനിയും തമ്പുരൊക്കെ? അവരൊക്കെ നമ്മളുണ്ടാക്കുന്ന വല്ലതും കഴിക്കുവോ? വലിയ വലിയ ഹോട്ടലുകാരുണ്ടാക്കുന്ന ബർഗും ചക്കയോറും ഒക്കെയാ. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ള കഴിപ്പീരല്ലേ. അത്താഴത്തിന് മുമ്പ് എല്ലാരോടുമായിട്ട്, പ്രത്യേകിച്ച് അമ്മയോടും ചന്ദ്രേട്ടനോടും നിർമ്മലയെടുത്തിയോടും അച്ഛനോടുമായിട്ട് എന്റെ ഒരു തീരുമാനം അറിയിക്കാനുണ്ട്. അത്താഴത്തിന് മുമ്പ് എല്ലാരോടുമായിട്ട്, പ്രത്യേകിച്ച് അമ്മയോടും ചന്ദ്രേട്ടനോടും നിർമ്മലയെടുത്തിയോടും അച്ഛനോടുമായിട്ട് എന്റെ ഒരു തീരുമാനം അറിയിക്കാനുണ്ട്. ശരിക്കും ഈ തീരുമാനത്തിന്റെ ക്രെഡിറ്റ് എനിക്കല്ല,
ഏട്ടത്തിയുടെ അച്ഛനും അനുമോൾക്കുക. എന്താ ഇപ്പോഴത്തെ തീരുമാനം? അനുമോൾ പറഞ്ഞ പോലെ ഇവളുടെ അച്ഛൻ ഇവളെ കണ്ടെത്തണമെന്നും തിരിച്ചറിയണമെന്നുമാണ് ഈശ്വരൻ നിശ്ചയമെങ്കിൽ അത് നടന്നിരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ എന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാ. തീരുമാനം ഞങ്ങളും കൂടി കേൾക്കുന്നതിൽ വിരോധം വല്ലതുണ്ടോ? ഒരു വിരോധവുമില്ല. പക്ഷേ ഈ തീരുമാനത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് നിന്റെയോ നിന്റെ മമ്മിയുടെയോ ഒരു അഭിപ്രായവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇത് അനുമോളെ സംബന്ധിക്കുന്ന ഒരു കാര്യമായതിനാൽ അഭിപ്രായം പറയാൻ ഒരാൾക്ക് അനുവാദം തരാം. മതി, ഞങ്ങളിൽ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം തന്നാ മതി. പക്ഷേ അത് നിനക്കോ നിന്റെ മമ്മിക്കോ അല്ല, എന്റെ തമ്പുരുമോൾക്ക് മാത്രം. വാട്ട്? തമ്പുരുമോൾക്ക് മാത്രം? അതെ. എന്ന് വെച്ചാ അനുമോളെ കൊണ്ട് അവളുടെ അച്ഛന് ബലിയിടിക്കരുതെന്ന് പറഞ്ഞത് എന്റെ മോള് മാത്രം. നോ, അവൾക്ക് മാത്രമല്ല, തമ്പുരു മോളുടെ മമ്മിയാ ഞാൻ. എനിക്കും എന്റേതായ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായം പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നീ എടുത്ത തീരുമാനം എന്താണെന്ന് പറയുമോനു, അത് ആദ്യം അറിയട്ടെ. അനുമോളുടെ അച്ഛനെ കണ്ടെത്താനുള്ള അന്വേഷണം ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ അനുമോളെ ഇപ്പൊ ദത്തെടുക്കണ്ടെന്നാണോ മോനു നീ പറയണത്? അല്ലമ്മേ, ദത്തെടുക്കൽ ആദ്യം നടക്കട്ടെ. ഇനി അതിനു മുമ്പേ അനുവിന്റെ അച്ഛൻ അന്വേഷിച്ചു വരുന്നെങ്കിൽ വരട്ടെ. നന്നായി, ഞാനിത് ആദ്യമേ ആഗ്രഹിച്ചിരുന്നതാ. ഇവളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് എന്നോട് വെല്ലുവിളിച്ച മോഹൻ പെട്ടെന്നെന്താ അന്വേഷണം വേണ്ടെന്ന് തീരുമാനിക്കാൻ കാര്യം? അതെനിക്കറിയണം. അയാൾ വന്നാൽ എന്താ പ്രശ്നം? അയാൾ വന്നാൽ ഈ ദത്തെടുക്കൽ നടക്കില്ലെന്ന് ബോധ്യമായി കാണും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മോഹനെ കൊണ്ടെടുപ്പിക്കാൻ ചന്ദ്രനും നിർമ്മലയും കൂടി വിളിച്ചു വരുത്തിയതായിരിക്കും നിർമ്മലയുടെ അച്ഛനെ. ഇല്ലാന്ന് പറയട്ടെ. അതെ, ഞങ്ങൾ അച്ഛനെ വിളിച്ചു വരുത്തിയത് തന്നെയാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്തം? ഞങ്ങൾക്ക് ചെയ്തുള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത്. ഇവളെ ദത്തെടുത്ത് ഈ ശ്രീമംഗലത്തെ അവകാശിയാക്കാമെന്ന് ആര് സ്വപ്നം കാണണ്ട. എന്റെ മോളോടൊപ്പം ശ്രീമംഗലത്തെ അവകാശിയാണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാത്ത ഇവളെ ഇവിടെ വെച്ച് വാഴിക്കാൻ സമ്മതിക്കില്ല ഞാൻ. പത്മിനിയാ പറയുന്നത്. എന്റെ മോളോടൊപ്പം ശ്രീമംഗലത്തെ അവകാശിയാണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലാത്ത ഇവളെ ഇവിടെ വെച്ച് വാഴിക്കാൻ സമ്മതിക്കില്ല ഞാൻ. പത്മിനിയാ പറയുന്നത്. നിർമ്മലയിടത്തിയുടെ അച്ഛൻ വന്ന് കയറിയപ്പോ മുതൽ ശ്രദ്ധിക്കുന്നതാ ഞങ്ങള്. ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പലയിടത്തും ഗൂഢാലോചന നടത്തുന്നത് ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? പത്മിനി, നീ എന്തെല്ലാം അടവുകൾ പറ്റിയാലും അനുമോളെ ചന്ദ്രേട്ടനും നിർമ്മലയിടത്തിയും അവരുടെ മകളായിട്ട് ദത്തെടുത്തിരിക്കും. ഈ ശ്രീമംഗലത്ത് സൂചി കുത്താൻ പോലുമുള്ള അവകാശം അവൾക്ക് നേടിക്കൊടുക്കാമെന്ന് വെല്ലുവിളിക്കണ്ട മോഹൻ, ഞാനത് തടഞ്ഞിരിക്കും. അതിനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്ക്, നമുക്ക് കാണാം. കാണാം. വാ മമ്മി. എന്തിനാ മോളെ കരയണേ? നിന്നെ ദത്തെടുക്കാൻ പത്മിനി സമ്മതിക്കില്ല എന്ന് എത്ര വാശി പിടിച്ചാലും നീ ശ്രീമംഗലത്തെ മോഹൻകുമാറിന്റെ മോളല്ലാതാകില്ലല്ലോ. തിരുവനന്തപുരത്തുനിന്ന് എത്രയോ മൈലുകൾക്ക് അകലെന്ന്
ഈ ശ്രീമംഗലത്തേക്ക് നീ വഴിതെറ്റി വന്നതാണെന്നൊന്നും കരുതണ്ട. നിന്നെ വഴി നടത്തിച്ചു കൊണ്ടുവന്നതാ ഈശ്വരൻ. മറ്റാർക്കും തലസ്വരൂപത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും കാറ്റായിട്ടും മഴയായിട്ടും നോവായിട്ടും നൊമ്പരമായിട്ടും മോളുടെ അമ്മ നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്നെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നോമ്പെടുത്ത് കാത്തു കാത്തിരുന്ന് നിന്നെ പോലൊരു പുണ്യത്തെ നൊന്തുപറ്റ നിന്റെ അമ്മയുണ്ടല്ലോ. ആരൊക്കെ തടഞ്ഞാലും തഴഞ്ഞാലും നിന്റെ അച്ഛൻ്റെ സ്വന്തം ചോരയിൽ പിറന്നവളാണ് നീയെന്ന് എല്ലാവരും അറിയിച്ചിട്ട് നിന്റെ അമ്മ പോവൂ. മോള് ബലിയിട്ടാലും ഇല്ലെങ്കിലും നിന്റെ അച്ഛൻ്റെ നെഞ്ചിൽ നിന്നെ ചേർത്ത് നിർത്തിയിട്ടല്ലാതെ ആ ആത്മാവ് ഈ ഭൂമി വിട്ട് പോവില്ല. മുത്തച്ഛനാ പറയണേ. അനുമോളുടെ അച്ഛൻ, അയാളെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു തുറുപ്പ് ചീട്ടാണ് മമ്മി. മോഹൻ അയാളെ കണ്ടെത്താനുള്ള ശ്രമം നിർത്തിയെങ്കിൽ നമ്മൾ ആ ശ്രമം തുടങ്ങും.